അവരുടെ വീട്ടിൽ ഞാൻ ഭിക്ഷയാചിക്കാൻ ചെന്നോ? ഞാൻ ബഗറാണോ? ഐ ആം നോട്ട് ഇന്ത്യൻ. എനിക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും ഇല്ലേ? എന്റെ പൈസ എനിക്ക് എന്റെ ആവശ്യത്തിന് എന്റെ സീരിയസ് കണ്ടീഷൻ എനിക്ക് കിട്ടണ്ടേ? അപ്പനൊക്കെ അവിടെ നിന്ന് പട്ടീനാട്ടണമാരെ അട്ടി വിട്ടു. അതുകൊണ്ട് എന്റെ ഭാര്യ മരിച്ചു. അതായത് നമ്മളേതോ കടം ചോദിക്കാൻ ചെന്ന മാതിരിയാണ്. എല്ലാറ്റും നശിച്ചൊരു വർഗം. ഇത് ഇവിടെ മാത്രം നടക്കുമോ? എന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നു സഹായിച്ചു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. 464,000 രൂപ തന്നു സഹായിച്ചു. ഒന്നാമത്തെ കാര്യം, എന്താണ് സഹായം? ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തരുന്നത് ഏത് രീതിയിലാണ് സഹായമാവുന്നത്? അതൊരു തരം ഭിക്ഷക്കാരനോട് പറയുന്നതിനേക്കാളും കഷ്ടമായിട്ട് എന്നോട് സംസാരിച്ചത്. ഇതിനൊരു മറുപടി വരും, ഉറപ്പ്. ആ ഒരു വിശ്വാസത്തിന് ഞാൻ നടക്കുന്നത്. 400 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന കരിവന്നൂർ ബാങ്ക് 2012 മുതലാണ് ബിനാമി ലോണുകൾ അടക്കം തട്ടിപ്പുകൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ ബാങ്കിന് ഇത്രത്തോളം തട്ടിപ്പ് നടത്താൻ കഴിഞ്ഞത്? സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കാൻ കഴിഞ്ഞത്? അതായത് പാവങ്ങൾ വിദ്യാഭ്യാസത്തിനും മക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും വാർദ്ധക്യകാലത്ത് സമാധാനത്തോടെ ജീവിക്കാനും ഒക്കെയായി കൊണ്ടിട്ട പണമാണ് ഇന്ന് സഹാക്കന്മാർ, തലപ്പത്തിരിക്കുന്ന സഹാക്കന്മാർ അടിച്ചു മാറ്റി കോടീശ്വരന്മാരായത്. അതിലാണ് ED അന്വേഷണം നടക്കുന്നത്. ഈ പാവങ്ങളുടെ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ നീയൊക്കെ വാങ്ങിക്കോടാ എന്നാണ് പറയുന്നത്. ആരോടാണ് ഇവർ ഇനി പണം ചോദിക്കേണ്ടത്? അരിമണി പോലെ ഓരോ രൂപയും നുള്ളിപ്പറക്കി വരും കാലങ്ങളിൽ സുഖമായി ജീവിക്കാനായി കൊണ്ടിട്ട പണം എന്ന് തിരികെ കൊടുക്കും, അതാരാണ് പറയേണ്ടത്? മുഖ്യമന്ത്രി പണം തിരികെ കൊടുക്കുമെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തിരികെ കൊടുക്കും, എങ്ങനെ കൊടുക്കും, ആരിൽ നിന്ന് വാങ്ങിക്കൊടുക്കും, അതൊക്കെ ചോദ്യമല്ലേ? എന്നെങ്കിലും ഈ പാവങ്ങൾക്ക് അവരുടെ അധ്വാനിച്ച് കൊണ്ടിട്ട പണം തിരികെ കിട്ടുമോ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. മലയാളി വാർത്ത കരിവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ നിന്ന് അന്വേഷണം നടത്തുകയാണ്. ഇവിടെ വഞ്ചിതരായവർ ആരൊക്കെ, അവരുടെ പണം എപ്പോൾ തിരിച്ചു കിട്ടും? കരിവന്നൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഫിലോമിനയുടെ വീട്ടിലാണ്. ഫിലോമിനയെ കരിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ മറന്നു കാണില്ല എന്ന് ഞങ്ങൾക്കറിയാം. കരിവന്നൂരിൽ പണം നിക്ഷേപിച്ചിട്ട് വിദഗ്ധ ചികിത്സയ്ക്കായി ആ പണം ചോദിച്ചപ്പോൾ കൊടുക്കാതെ വന്നു. അങ്ങനെ ചികിത്സ നിഷേധിച്ചു, അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ഫിലോമിനയുടെ വീട്ടിലാണ്. അന്ന് മന്ത്രിയും ഇവിടുത്തെ കരിവന്നൂരിലെ സഹാക്കന്മാരും ഒക്കെ പറഞ്ഞത് ചികിത്സ ആവശ്യത്തിനായി 464,000 രൂപ ഫിലോമിനയുടെ വീട്ടുകാർക്ക് കൊടുത്തു എന്നാണ്. അതിലെ സത്യാവസ്ഥ എന്താണ്? നിക്ഷേപിച്ച പണം മുഴുവൻ കിട്ടിയോ? ഇപ്പോൾ എന്താണ് അവരുടെ ജീവിത സാഹചര്യം? ഇതാണ് മലയാളി വാർത്ത അന്വേഷിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഫിലോമിനയുടെ മകനും ഭർത്താവുമാണ് ഞങ്ങൾക്കൊപ്പം ഉള്ളത്. ഈ 464,000 രൂപ നിങ്ങൾക്ക് ഈ ഭാര്യയുടെ ചികിത്സാ ചിലവിനായി തന്നു എന്നാണ് അന്നത്തെ അധികൃതർ പറഞ്ഞത്. അത് ശരിയാണോ? ഇല്ല, പൈസ 10 രൂപ പോലും തന്നിട്ടില്ല. ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ഭാര്യനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയതിന് ശേഷം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് മാറ്റി വേറെ അവിടേക്ക് ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. സൊസൈറ്റി പോയ സമയത്ത് പൈസയില്ല, അപ്പോൾ ഹെഡ് ഓഫീസിൽ പോയി അവരും തരാം, പൈസയില്ല ഉണ്ടാവുമ്പോൾ തരാം. അതൊരു തരം ഭിക്ഷക്കാരനോട് പറയുന്നതിനേക്കാളും കഷ്ടമായിട്ട് എന്നോട് സംസാരിച്ചത്. ഞാൻ MM വർഗീസ് സാറിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിനോട് സംസാരിച്ചു. KR വിജയയുടെ വീട്ടിൽ പോയി, CK ചന്ദ്രൻ്റെ വീട്ടിൽ, ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു ഭിക്ഷയാചിക്കുന്ന പോലെ. പക്ഷേ പൈസ ഇല്ല ഉണ്ടാവുമ്പോൾ തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യ സീരിയസ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ July 27 ആള് മരിച്ചു. മരിച്ച സമയത്ത് ബോഡി കൊണ്ടു ഞാൻ കരിവന്നൂർ സൊസൈറ്റി മുമ്പാകെ കൊണ്ടു വെച്ചു. അപ്പോൾ അവർ 2 ലക്ഷം രൂപ തന്നു. അതിനുശേഷം നിങ്ങളുടെ പണം തന്നെ തിരിച്ച് നിങ്ങൾക്ക് തന്നു. അതിനുശേഷം ഇവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് 464,000 രൂപ എൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നു സഹായിച്ചു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ആരൊക്കെയാണ് പറയുന്നത്? NK കണ്ണൻ, MM വർഗീസ്, വാസവൻ മന്ത്രി, ബിന്ദു മന്ത്രി, പിന്നെ ലോക്കൽ KR വിജയൻ, CK, ഇവരെല്ലാവരും പറയുന്നത് 464,000 രൂപ എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം എനിക്ക് തന്ന് സഹായിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ 10 രൂപ പോലും തന്നിട്ടില്ല. സൊസൈറ്റിയിൽ നിന്നെടുത്ത റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസ് അവിടെ നിന്നെടുത്ത റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ 10 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. അതോ തന്നിട്ടുണ്ടെന്ന് അവർ പറയണത് അത് തെളിയിച്ചു തരണം. ചുമ്മാതെ വളവളന്ന് എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല. അത് തെളിയിച്ചു തരും. 464,000 രൂപ എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചു തരാം. 10 രൂപ എനിക്ക് തന്നിട്ടില്ല. 10 രൂപ പോലും തന്നിട്ടില്ല. ഈ പൈസ കൃത്യസമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഭാര്യ രക്ഷപ്പെടും. എൻ്റെ ഭാര്യ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ആളെ ലാസ്റ്റ് സ്റ്റേജിൽ വെന്റിലേറ്ററിൽ വെച്ചിരുന്നു. ഈ വെന്റിലേറ്ററിൽ വെച്ചിരുന്ന അവരുടെ എന്തോ ഒരു സിസ്റ്റമത്തിൽ അവർ ആ മരിച്ചതായിട്ട് അവർക്ക് തോന്നിയ സമയത്ത്
അവർ എനിക്ക് പറ്റിയെന്ന് അറിയില്ല, ഈ സാധനം ഊരി കളഞ്ഞു, ഊരി വേറെ ആൾക്ക്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, എന്താ മുളകുന്താവ് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം അവിടെ എൻ്റെ ഭാര്യ ഒരു കാലത്ത് ജോലി ചെയ്തതാണ്. അപ്പം ഈ ഊരി ഇടുത്ത സമയത്ത് ചോദിച്ചത് ഇത് പെട്ടെന്ന് ഊരുന്ന വേറെ രണ്ട് ആൾക്കാർക്ക് ഇത് വെക്കാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ഓ, ഭാര്യയെ മരിച്ചു എന്ന് അത് മാറ്റിയിട്ട് അടുത്ത രണ്ടാളുകൾക്ക് വെക്കണം. രണ്ടാൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് അവർക്ക് വെച്ചു കൊടുത്തവർ, പക്ഷെ അവരെങ്ങനെ ഇത് ഇത് പോയി, ഇത് അത് അവരെങ്ങനെ രക്ഷപ്പെടണോ എന്ന് അവരുടെ കുറ്റം പറയാൻ പറ്റില്ല. ഇത് പ്രൈവറ്റിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ വെക്കുന്ന എല്ലാ ആൾക്കാരും മരിക്കാറുണ്ടോ? ഇപ്പോൾ വെന്റിലേറ്റർ വെച്ചിട്ട് എത്ര ദിവസം ആളുണ്ടോ ജീവൻ വെന്റിലേറ്ററിലാണ്, ഒരു രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷ വെക്കുന്ന ആൾക്കാരും മുഴുവൻ മരിക്കാറില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ പൈസ കൊടുത്ത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞാൻ കൊണ്ടുവരുന്ന ഇത്ര വെന്റിലേറ്റർ എനിക്ക് വെക്കാമായിരുന്നു, പക്ഷെ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. മനുഷ്യൻ്റെ കാര്യം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള ചാൻസ് ഈ കരുവിനൊരു സൊസൈറ്റിക്കാർ തന്നില്ല. ഈ ലീഡർഷിപ്പിൽ ആ ബൈജു എന്ന് പറഞ്ഞ മാനേജർ ഒരു തരം എന്താ വർത്തമാനം പറയാൻ, എൻ്റെ അവരുടെ വീട്ടിൽ ഞാൻ ഭിക്ഷയായിരിക്കാൻ ചെന്നോ, ഞാൻ ബഗറാണ്, ഐ എം നോട്ട് ഇന്ത്യൻ, എനിക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നും ഇല്ലേ, എൻ്റെ പൈസ എനിക്ക് എൻ്റെ ആവശ്യത്തിന് എൻ്റെ സീരിയസ് കണ്ടീഷൻ എനിക്ക് കിട്ടണ്ടേ, പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ മരിച്ചു. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ കരുവന്നൂർ സൊസൈറ്റിക്കാണ്. അതിനൊരു സംശയം വേണ്ട, ആര് പറഞ്ഞാൽ ഞാൻ കൂട്ടാക്കില്ല. ഈ കരുവന്നൂർ ബാങ്കിൽ ഇത്രയും പണം നിക്ഷേപിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബാങ്ക്, വർഷങ്ങളായി അറിയാവുന്ന ബാങ്ക്, ഇതിലിങ്ങനെ ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചു? ഓ, കാരണം ഇവിടെ ഇതിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു സ്ഥലത്തിലെ ഒരു സ്ഥലത്ത് എൻ്റെ പേഴ്സണൽ അടുപ്പുള്ള ആൾക്കാരാണ്. ഇവർ എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ യൂണിയൻ ബാങ്കിൽ എനിക്ക് പൈസ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൈസ വരെ ഭാര്യയ്ക്ക് കിട്ടുന്ന ശമ്പളവും ഇതെല്ലാം കൂടി ഈ കരുവന്നൂർ സൊസൈറ്റി കൊണ്ടുവന്ന് പേരെടുത്ത ഒരു സൊസൈറ്റിയാണത്. ഇത് കേരളത്തിൽ രണ്ടാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റി. എല്ലാ ആൾക്കാരും ഒക്കെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരാണ്, ഇന്നും ഫ്രണ്ട്ഷിപ്പ് തന്നെ, ഒരു ശത്രുതയില്ല. പക്ഷേ ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അവർക്ക് വരെ വിഷമമുണ്ട്. അങ്ങനെയാണ് ഞാൻ കരുവന്നൂർ സൊസൈറ്റി കൊണ്ടുവന്ന് പൈസ ഇട്ട്. ഇത്ര ഫ്രണ്ട്ഷിപ്പായിരുന്നു, വിശ്വാസമായിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ആയി തീർന്നു. പൊട്ടിയെന്ന് മനസ്സിലാവുന്നത് എനിക്ക് ഈ എൻ്റെ പൈസ ചോദിക്കാം, എന്തോ സംതിങ് റോങ് അവിടെ ഉണ്ട് ഇത്ര കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതിനോട് വിവരമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ കാര്യത്തിന് ചോദിച്ചപ്പോഴാണ് ഇവരുടെ അസ്ലി, അതായത് ശരിയായിട്ടുള്ള മുഖം പുറത്തേക്ക് വന്നത്. പൈസ ഇല്ല, ഇല്ലെങ്കിലും എല്ലാറ്റിനും മര്യാദ ഞാൻ പറഞ്ഞു ഇത്ര സീരിയസ് ആണ്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് അവർ കേൾക്കാൻ തയ്യാറില്ല. ഒരു തരത്തിൽ എന്നോടും പിന്നെയും കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചു. ചില ആൾക്കാരോടൊക്കെ ഇത്തരത്തിൽ വേണ്ടാ തരത്തിലുള്ള ആൾക്കാരൊക്കെ ആട്ടി ഓടിക്കുന്ന തരത്തിലാണ് പ്രവർത്തിച്ചത്. നമ്മളോടൊപ്പം ഫിലോമിനയുടെ മകനും ഉണ്ട്. നമുക്ക് മകനോടുകൂടി ചോദിക്കാം. ഒറ്റ മകനാണ്, അമ്മ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടാവും. കാരണം അമ്മ കൂടെ ഉണ്ടാവേണ്ട സമയം കൂടിയാണിപ്പോൾ. ഈ ഒരു പണം കിട്ടാത്തതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് മരണം സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ബാങ്കിൽ പണം ഇടണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും. നമ്മളുടെ നമ്മളിപ്പോൾ പൈസ കരുതി വെക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് യൂസബിൾ ആവണം, അതിനു വേണ്ടിയാണ് നമ്മൾ പൈസ വയ്ക്കുന്നത്. കയ്യിൽ വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ബാങ്കിൽ ഇടുക, അതാകുമ്പോൾ സേഫ് ആണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇവർ അമ്മ റിട്ടയർഡ് ആവും, അമ്മ ഗവൺമെൻറ്റിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, റിട്ടയർഡായി. ഫാദർ ബോംബെയിലായിരുന്നു കുറേ നാൾ, ഞാൻ സൗദിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടുന്ന പൈസയുടെ ഓരോ വരുമാനം നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരുന്നു. അവിടെ കൊണ്ടിട്ടിരുന്നു. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ഈ പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടെ നിക്ഷേപിച്ചത്. അപ്പം അമ്മയുടെ ആവശ്യ സമയത്ത് നമുക്ക് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് മോശമായിട്ടില്ല, പക്ഷേ പല സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ ഹെവി ലോഡാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഡിലേ വന്നിരുന്നു. ഇന്ന് ചെയ്യേണ്ട സ്കാനിങ് ഇന്ന് എഴുതിയിരുന്ന സ്കാനിങ് ഇന്ന് തന്നെ അത് സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാലാണ് ഡോക്ടേഴ്സിന് ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പറ്റുള്ളൂ, അതിനുള്ള റെമഡി കണ്ടെത്താനും പറ്റുള്ളൂ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊരു സ്കാനിങ് എഴുതി കഴിഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുന്നത്, അതിപ്പോൾ എത്ര എമർജൻസി ആണെങ്കിലും. പിന്നെ നമ്മൾ നമ്മുടെ സ്വാധീനമോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കുറച്ച് അടുത്ത ഡേറ്റിലേക്ക് ആക്കി കിട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു സ്കാനിങ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി അതിൽ ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല, വീണ്ടും എഴുതി. അമ്മയ്ക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഡിലേ വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗം കണ്ടുപിടിക്കാൻ വൈകി. അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു ഡോക്ടേഴ്സാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ലക്ഷണങ്ങളൊക്കെ കണ്ടവർക്ക് അറിയാമല്ലോ. അപ്പം അത് ആ രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ഡിലേയും ലാഗും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ പുറമേ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നമ്മുടെ കയ്യിൽ പൈസ കെടുപ്പുണ്ടല്ലോ, 10-30 ലക്ഷം രൂപ വരെ താഴെ പൈസ കെടുന്നിരുന്നു അക്കൗണ്ടിലുണ്ടായിരുന്നു രണ്ടുപേരെയും കൂടിയിട്ടുള്ളത്.
അപ്പോൾ ഈ പൈസ നമുക്ക് വിഡ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, നമുക്ക് കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാം. അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് വേഗം കണ്ടുപിടിക്കാൻ പറ്റും, അതിനുള്ള മരുന്ന് ചെയ്യാം, ആളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിങ്ക് ചെയ്ത്, പക്ഷെ നമുക്ക് ആ സമയത്ത് പൈസ കിട്ടിയില്ല, അവർ അപ്പനൊക്കെ അവിടെ നിന്ന് പട്ടീനെ അട്ടണമാരെ ആട്ടി വിട്ടു. IR ബൈജു എന്നുള്ളൊരു മാനേജർ ആയിരുന്നു അവിടെ ആ സമയത്ത് തന്നെ, ആളൊക്കെ പട്ടീനെ അട്ടണ പോലെ തന്നെ ആട്ടി വിട്ടത്. അതായത് നമ്മളേതോ കടം ചോദിക്കാൻ ചെന്ന മാതിരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. എം കെ കണ്ണനല്ല, MM വർഗീസ് എന്ന് പറഞ്ഞ സാറുണ്ടല്ലോ, ഇവിടെ ജില്ലാ സെക്രട്ടറി, അങ്ങനെ എന്താണ്, പുള്ളീനൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഫോണിൽ കൂടെയും നേരിട്ടും പോയി സംസാരിച്ചു. പിന്നെ അത് പോരാണ്ട് അന്ന് ആളടുത്തൊക്കെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ ദേവസ്വട്ടോ കുഴപ്പമില്ല സാർ, ഇങ്ങനെ തോളില് തട്ടി പറഞ്ഞു നമുക്ക് എന്താണ്ട് ചെയ്യാം എന്നാണ് പറഞ്ഞു വിട്ടത്. ഒന്നും ചെയ്തില്ല. പക്ഷെ ഇവര് നമുക്ക് എന്താ പറയാ, ഈ ആവശ്യമുള്ള സമയത്ത് പൈസ കിട്ടാണ്ട് വന്ന്, അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ നമ്മളെ കയ്യിൽ കാശുണ്ട്. ഇപ്പൊ ഒരു അമ്മേനെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ ഉണ്ടായ സമയത്ത് വെന്റിലേറ്ററിൽ കിടത്തി, എന്റെ അടുത്ത് പറഞ്ഞു അമ്മ ഡെത്തായി, ഡെത്ത് കൺഫേം ആയി, വെന്റിലേറ്റർ ഊരട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു ഹാഫ് അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യും, എന്റെ ഫാദർ ഇത് ഊരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ള ബസ്സിൽ ട്രാവലിംഗിലാണ്, ഹാഫ് അവറിനുള്ളിലൂടെ എത്തും. അവർ സമ്മതിച്ചില്ല. അതായത് അവർക്ക് എൻ്റെ തൊട്ട് ബാക്കിൽ രണ്ട് പേഷ്യൻസിനെ ഇതിൽ കിടത്തിയേക്കാണ്, ഇതിന് ഏതെങ്കിലും ഒരു വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യണം അവർക്ക്, ബാക്കി പേഷ്യൻസ് ഊരിട്ട് വേണം അടുത്തത് വെക്കാൻ. അപ്പൊ അവര് നോക്കിയപ്പോ ഇവിടെ ഡെത്ത് അവർ കൺഫേം ആക്കി. ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ഒപ്പിട്ട് കൊടുക്കേണ്ട വന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ബാക്കിക്ക് നോക്കിയപ്പോൾ രണ്ട് പേഷ്യന്റ് അവിടെ വേറെയും പിന്നെയും പെൻഡിങ് കിടക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവര് വെന്റിലേറ്ററിൽ ഇടും. ഇവിടെ എന്റെ കണ്ണിന് മുമ്പാകെ പോകുന്നത് ഒരു 33 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇപ്പോഴും എനിക്ക് നടക്കുന്ന ഒരു ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ധാരണയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാവരും മരിച്ച് പോകും എന്നില്ല, രക്ഷപ്പെട്ടും തിരിച്ചു പോരാം. ഇങ്ങനെ രണ്ട് കാരണങ്ങള്. പിന്നെ ഇവിടെ ഇപ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് പൈസ തന്നു സഹായിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതായത് 4 പേര്, മന്ത്രി ബിന്ദു വാസവൻ, MK കണ്ണൻ, MM വർഗീസ്, ഇവരൊക്കെ CPMന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണല്ലോ. ഇവര് 4 ആൾക്കാരും പത്രങ്ങളിലും മാധ്യമങ്ങളും എല്ലാത്തിലും പറഞ്ഞത് 464,000 രൂപ തന്നു സഹായിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ് സഹായം? ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തരുന്നത് ഏത് രീതിയിലാണ് സഹായം ആവുന്നത്? രണ്ടാമത്തെ കാര്യം, ഇവരിങ്ങനെ ഒരു പൈസ തന്നിട്ടില്ലേ? അതായത് 27/6/2022 അമ്മേനെ അഡ്മിറ്റ് ആക്കി, 27/7/2022 അമ്മ ഡെത്തായി. ഈ ഒരു മാസ കാലയളവിൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഈ ഒരു മാസ കാലയളവിൽ ഞങ്ങൾക്ക് 10 രൂപ തന്നിട്ടില്ല. ഇതിനു മുന്നേ മന്ത്രി കൊണ്ടുവന്ന ചെക്ക് എത്ര രൂപയുടേതായിരുന്നു? അത് പല 3 തവണയായിട്ട് തന്നത്. ഡെത്ത് ആയ സമയത്ത് നമ്മൾ പ്രതിഷേധം ചെയ്ത് തന്നെ 2 ലക്ഷം രൂപ വരെ ക്യാഷ് ആയിട്ട് നമുക്ക് തന്നു. എന്തിനാന്ന് വെച്ചാൽ ശവസംസ്കാര കർമ്മം ചെയ്യുന്നതിനുള്ള ചെലവിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. സ്പോട്ടിൽ അതായത് നമുക്ക് ധനസഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് തന്നില്ല, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നമുക്ക് തന്നിട്ടാണ് സഹായം എന്ന് പറയുന്നത്. ഇവര് ഏതർത്ഥത്തിലാണ് അറിയില്ല. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ ഈ ബാങ്കിൽ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയാൽ പോലും, അതായത് നമ്മുടെ വിരലത്തുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന ഈ കാലഘട്ടത്തില് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞല്ലേ ഒരാഴ്ച കാലയളവ് പിടിക്കും സ്റ്റേറ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിന് കാരണം കാണിക്കണം, അപേക്ഷ വയ്ക്കണം. ഇത്രയും ഇന്റർനെറ്റ് ബാങ്കിങ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇത്രയും കാലം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ മിനിമം 7 ദിവസം പിടിക്കും. അതായത് നമ്മൾ ലോൺ എടുക്കാനല്ല പോകുന്നത്, നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ പോലും ഇവിടെ നിന്ന് പറ്റില്ല. അപ്പൊ ആ അങ്ങനെയുള്ള ഒരു ബാങ്കിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടുന്നേ? ഇതാണ് പ്രശ്നം. CPM അനുഭാവിയാണോ? എനിക്കൊരു പാർട്ടിയില്ല. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടി ബേസ് അല്ല. ഞങ്ങള് നമ്മളിപ്പോ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആണെങ്കിൽ പോലും നമ്മൾ ആളെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നത്, വ്യക്തിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ല. അതൊരു പാർട്ടിക്കും ഇല്ല. ഇനി ഇപ്പൊ ചെറുപ്രായമാണ്, ഇനി ഭാവിയില് പൈസ ഉണ്ടാവുമ്പോ നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന പണം ഇതുപോലുള്ള സഹകരണ ബാങ്കുകളിൽ ഇടുവോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് പൈസ തിരിച്ചു തന്നു എന്ന് പറഞ്ഞില്ല. ഇനിയും ബാലൻസ് 75,000 തിരിച്ചു തരാനുണ്ട്. അതായത് മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല എന്നുള്ള സത്യമായ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നമ്മളെടുത്ത് അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ കുറച്ച് പൈസ അതിൽ തിരിച്ചിട്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ ഇട്ട്, എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് വിശ്വാസം വന്ന്. ഇതും പറഞ്ഞിട്ടാണ് മന്ത്രി ബിന്ദു വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരുന്ന രവീന്ദ്രൻ അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു വട്ടത്തിൽ ഒരു വട്ടം നമ്മൾ പെട്ടു, ചൂടുവെള്ളത്തിൽ ഒരു വട്ടം വീണു, ഇനി തണുത്ത വെള്ളം കണ്ടാൽ അത് ചൂടായിട്ട് നമുക്ക് തോന്നും. ഞങ്ങൾ ഇടാൻ തയ്യാറല്ല. ഒരു സഹകരണ ബാങ്കിൽ ഇടാൻ തയ്യാറല്ല. കാരണം അത് ഒരു അറ്റത്തുനിന്ന് ഇതിങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ. മാലപടക്കം പോലെ പല ബാങ്കുകളിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അവിടെ നിന്നും ഭരണം അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള നിയമ നടപടികളിലൂടെ അല്ല ഇതൊന്നും സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വിശ്വാസമില്ല.
ഈ തുറന്ന പറച്ചിലുകൾ നാളെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഭീഷണിയായിട്ടോ അക്രമം അങ്ങനെ ഭയക്കുന്നുണ്ടോ? ഭയക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ജീവനിൽ ഭീഷണി ഉണ്ട്. അത് നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നില്ല. അത് വാമൊഴി എന്ന് പറയുന്ന സിസ്റ്റം അല്ല, വായ കൊണ്ട് പറയുന്ന ഒരു ഭീഷണി ഉണ്ടല്ലോ, അത് പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാ ഭീഷണിപ്പെടുത്തുന്നത്? ഈ അമ്മ മരിച്ച സമയത്ത് നമ്മളിങ്ങനെ പ്രതിഷേധം നടത്തിയ അന്ന് തുടങ്ങി, അന്ന് തന്നെ എന്നെ CPMന്റെ പല നേതാക്കന്മാരും അതേ ഡേറ്റിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥര് വിളിച്ചിരുന്നു. അതിന്റെയൊക്കെ കോൾ റെക്കോർഡ് എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഞാൻ അത് അവര് ആ സമയത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ ബാങ്ക് വീണ്ടും തകരും എന്നുള്ളൊരു കാരണം കൊണ്ടാന്ന് പറയാം. പക്ഷെ അതിനുശേഷം പല ആളുകളും ഈ എന്ന് പറയുക നമ്മളെ വധിക്കുക, അതായത് തീർത്ത് കളയുക. ഇപ്പോൾ ഞാനോ ഫാദറോ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് നിസ്സാരമായിട്ടൊരു വണ്ടി വന്ന് തട്ടി ആക്സിഡൻ്റ് ആയി, അതും ആക്സിഡൻ്റ് ഡെത്ത് ആവും ആ രീതിയിലേക്ക് എത്തിരുന്നു. അത് നമുക്ക് പ്രൂഫ് ഇല്ല, തെളിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിയമ സഹായം തേടുന്നില്ല. അച്ഛൻ എന്താണ് ഇത്തരം തട്ടിപ്പുകാരോട് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒരു ഭാര്യ ഇതുപോലെ ബാങ്കിൽ പണം കൊണ്ട് നിന്നിട്ടിട്ട് ആ ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു നിസ്സഹായനായ ഭർത്താവാണ്. അപ്പോ തന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആവശ്യമുള്ള സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഭാര്യ മരണപ്പെട്ടു പോയി, ഇനി മകൻ മാത്രമേ ഏക ആശ്രയമുള്ളൂ. എന്താണ് ഈ അധികാര വർഗം ഈ അടിച്ചു കട്ടും മുടിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇവരോട് എന്താ പറയാ, ഒരു പറയാനൊന്നുമില്ല. ഇത് എല്ലാറ്റും നശിച്ചൊരു വർഗം. ഇത് ഇവിടെ മാത്രം നടക്കുമോ? ഇതിന് പുറത്ത് ഇന്ത്യയിൽ ഞാൻ 40 വർഷത്തിന് കേരളത്തിന് പുറത്തായിരുന്നു. അപ്പം അവിടെയൊന്നും കേട്ടുകേൾവില്ലാത്തൊരു ചമ്പൽ ഘാട്ടിയിലെ ചമ്പൽ കൊള്ളക്കാരനേക്കാളും അധോഗതി പിടിച്ച മനുഷ്യന്മാരാണ്. ഇത്രയൊന്നും ഞാൻ കരുതിയില്ല. എൻ്റെ സ്വന്തം നാട് ദൈവത്തിൻ്റെ, പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് കേരളം എന്നൊക്കെ വലിയ മതിപ്പാണ് അവർക്ക്. UPക്കാരും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അവർ തലയിൽ തോർത്തും കൊണ്ടിട്ട് കേരളം എന്ന് പറഞ്ഞാൽ എന്തൊരു രാജ്യം. ഇതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കിയാൽ ഇതുപോലെ ഡെറ്റി പ്ലേസ് വേറെ ഇല്ല. അത്രയും നാശമായിപ്പോൾ ഇപ്പോൾ ഓരോന്ന് പറയുന്ന അറിഞ്ഞ് വരികയാണ്. ഇവരെന്തർത്ഥത്തിൽ ഇവർ മന്ത്രിയൊക്കെ പറയുന്നത് 464,000 രൂപ തന്ന് സഹായിച്ചു എന്ന് പറയുന്ന അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് 400,000 പോയിട്ട് 4,000 പോയിട്ട് 4 പൈസ പോലും തരാതെ കൊണ്ട് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതെനിക്ക് തെളിച്ചു തരണം. ഗുണ്ടാഗിരി കാണിച്ചും വെട്ടും കുത്തി നടത്തിയിട്ടല്ല, മനസ്സിലായില്ലേ? ഇത് മാന്യമായ നിലയ്ക്ക് ദേവസേട്ടൻ ഞങ്ങൾ ഇത്ര പൈസ തന്നെ, അതിൻ്റെ രേഖയാണിത്. എന്നെ കാണിച്ചതാ? എൻ്റെ രേഖ എനിക്ക് തന്നിട്ടില്ല എന്ന് എൻ്റെ ഭാര്യനെ അഡ്മിറ്റാക്കിയിട്ട് June 27 അഡ്മിറ്റാക്കി July 27 മരിക്കുന്നത് ആ സമയം വരെ ഇവരൊക്കെ പിന്നാലെ എൻ്റെ പൈസയിൽ നിന്ന് കൊടുത്തിട്ട് ഇവരൊക്കെ പട്ടി ചന്തയ്ക്ക് പോകുന്നതിനൊക്കെ നടക്കാമെന്നൊക്കെ പറയുന്ന മലയാളത്തിൽ സംസാരം, അതുപോലെ ഇവരെ പിന്നാലൊക്കെ ഞാൻ കിടന്ന് നടന്നു. അതിന് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു, എനിക്കതിന് മറുപടി പറയാൻ അറിയാതെ കണ്ടല്ല. എനിക്കതിന് അതിനേക്കാളും കൂടുതൽ പറയാൻ എനിക്ക് പറ്റും, എനിക്കറിയാം. പക്ഷേ വേണ്ട എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏജിനും മാനിച്ചുകൊണ്ട് ഞാനത് ശാന്തനാവുക. എന്ത് ചെയ്യും ഇപ്പൊ? ഈ എനിക്ക് തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുക്കാം, എന്റെ ഭാര്യ എന്നെ തിരിച്ചു തരാൻ പറ്റുമോ? ഈ പൈസ ചോദിക്ക, ഇപ്പൊ ഏക ആശ്രയ മകനാണ്. അതെ, ഈ പൈസ ഇങ്ങനെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വരുമ്പോൾ മകനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുള്ള ഭയമുണ്ടോ? എനിക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഇതിപ്പോ കാലം ചോദിച്ചോളും. ഇത്ര വലിയ ലോകത്തിന് പേര് കേട്ട ഫ്യൂറർ ഓഫ് ജർമ്മനി 4 വർഷം ലോകത്തിനെ വിറപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാലാകാലത്തോളം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു മറുപടി വരും തീർച്ചയായിട്ടും. ഇവരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ഇതിനൊക്കെ അനുഭവിക്കാൻ ചിലർ ബാധ്യസ്ഥരാണ്. എന്തിനാണ് ഈ പാവങ്ങളുടെ പണം ഇങ്ങനെ കട്ടുമുടിച്ചത് എന്നാണ് ചോദ്യം. ആരും നിങ്ങളോട് ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ ഈ പാവങ്ങൾ ആരും നിങ്ങളുടെ ബാങ്കിന് മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മുന്നിലോ വന്ന് പ്രതിഷേധിക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണോ? കുറച്ച് പണം കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയും ഇന്ന് ഇവർക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. ഈ ഭർത്താവിന് ഭാര്യയായും ഈ ഏക മകന് അമ്മയായും. എന്തിനാ ഇവരോട് ഈ ക്രൂരത ചെയ്തു? സഹകരണ ബാങ്കുകളിലെ കൊള്ള അതെന്നാണ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതോ ഇനിയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇനിയും അടിച്ചു മാറ്റലുകൾ തുടരുമോ?